സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഫ്രാൻസിസ് പാപ്പ സൈപ്രസിലും ഗ്രീക്കിലും ഇടയ സന്ദർശനം നടത്തുകയാണല്ലോ. അത് ആരംഭിക്കുന്ന വേളയിൽ വിമാനത്തിൽ വെച്ച് പാപ്പ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇതൊരു സുന്ദരമായ യാത്രയാണ്, കുറച്ചധികം മുറിപ്പാടുകളെ നമുക്ക് തൊടേണ്ടതായി വരും. സന്ദേശങ്ങൾ എന്തുതന്നെയായാലും അവ വായിച്ചെടുക്കാൻ നമുക്ക് തയ്യാറായിരിക്കാം. സൈപ്രസ് എന്ന ദേശം വംശീയവും രാഷ്ട്രീയവുമായ വേർതിരിവുകളാൽ ചിതറിക്കിടക്കുന്നതാണ്. ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സുവിശേഷ ആനന്ദത്തിൻ്റെ സന്ദേശം പേറിക്കൊണ്ടാണ് പാപ്പ അവിടേക്ക് സഞ്ചരിക്കുന്നതും. പണ്ട് അപ്പോസ്തലന്മാർ ആ ദേശങ്ങളിലേക്ക് പോയതുപോലെ തന്നെ ക്രിസ്തുസ്നേഹം മഹത്തായ ഗ്രീക്ക് സംസ്കാരത്തെ ആലിംഗനം ചെയ്ത് വാരിപ്പുണർന്ന ചരിത്രപരമായ മുഹൂർത്തങ്ങളും ദേശങ്ങളും. ആ സുവിശേഷ വഴികളിലൂടെ നമ്മൾ ഇന്ന് വീണ്ടും നടക്കുകയാണ്. ഇന്നത്തെ എല്ലാ വായനകളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച ആനന്ദത്തെ പകരുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ ആനന്ദം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:4-11. ഫിലിപ്പിയയിലെ സഭ പൗലോസിനോട് വളരെ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒന്നാണ്. ഫിലിപ്പിയർ 4:15-16 ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. തങ്ങൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിലെ വലിയൊരു നാഴികക്കല്ലായി അത് മാറിയെന്നവർ തിരിച്ചറിയുന്നുണ്ട്. സുവിശേഷ പ്രചരണത്തിൻ്റെ ആരംഭം എന്ന് പറയാവുന്നതുപോലെ. മാത്രമല്ല, അവർ ശ്ലീഹായോട് വളരെ ഔദ്ധാര്യപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നു. ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട്. മാത്രമല്ല, ഇങ്ങനെ ശ്ലീഹായ്ക്ക് സഹായങ്ങൾ നൽകുന്നതിൽ അവർ വളരെ ഊർജ്ജസ്വലരാണ്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ദൃഢമായ ഒരു ആത്മബന്ധത്തിൻ്റെ നടുവിലാണ് ശ്ലീഹ തടവിലായ വിവരം അവർക്ക് അറിയാനാകുന്നത്. അത് അവരുടെ മനസ്സിടിച്ചു കളയുന്നു. ആ മനസ്സിടിവ് അവരിൽ അനൈക്യമുണ്ടാക്കുകയും ചെയ്യുന്നു. ശ്ലീഹ ഇത് തിരിച്ചറിയുകയാണ്. അതിനാൽ ശ്ലീഹ എഴുതുന്ന ഒരു ആശ്വാസത്തിൻ്റെ ലേഖനമാണിത്. അത് വളരെ സുന്ദരവുമാണ്. ശ്ലീഹ പറയുന്നു, താൻ തടവിലാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ പോലും ആരുടെയും മനസ്സുലയേണ്ട ആവശ്യമില്ല. ആരൊക്കെ പോയി മറഞ്ഞാലും ദൈവം മായാതെ നിൽക്കും. സുവിശേഷം നമ്മിൽ തിരികൊളുത്തിയത് ദൈവമാണ്. അതിനാൽ തന്നെ അവൻ അതിന് വഴി നടത്തും, പുരോഗതിയിലേക്കും പരിപൂർണതയിലേക്കും എത്തിക്കുകയും ചെയ്യും. അക്കാലത്തെ നിർമ്മമതയുടെ ഉപാസകരായിരുന്ന സ്റ്റോയിക് ചിന്തകരെ പോലെയാണ് ശ്ലീഹ സംസാരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ കാതലായ ഒരു വ്യത്യാസമുണ്ട്. സ്റ്റോയിക്കുകൾ സ്വന്തം കഴിവിൽ ആശ്രയിച്ചപ്പോൾ ശ്ലീഹ ക്രിസ്തുവിലാണ് ആശ്വാസം കണ്ടെത്തുന്നത്. ആ ക്രിസ്തുവിനെ തന്നെയാണ് അവൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതും. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനോടൊപ്പം അവർ യഥാർത്ഥ അറിവിലേക്കും വരണമെന്ന് ശ്ലീഹ പറയുകയാണ്. സ്റ്റോയിക്കുകൾ പറയുമായിരുന്നു, എന്താണ് സ്ഥായിയായിട്ടുള്ളതും എന്താണ് കടന്നുപോകുന്നതും എന്ന് തിരിച്ചറിയാനാകാതെ വരുമ്പോഴാണ് ദുഃഖം ജനിക്കുന്നതെന്ന്. അതിനാൽ ഉചിതവും യോഗ്യവുമായത് തിരിച്ചറിയാൻ, മുറുകെ പിടിക്കാൻ ശ്ലീഹ പറയുകയാണ്. ഫിലിപ്പിയർ 3:4 നാം പൗലോസിൻ്റെ ഈ തിരിച്ചറിവ് ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ നാഥനായ കർത്താവ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി മുറുകെ പിടിക്കേണ്ട ആ കാര്യമെന്ന്. എല്ലാത്തിനെയും അതിലംഘിക്കുന്ന അവനെക്കുറിച്ചുള്ള ജ്ഞാനം, ബാക്കിയെല്ലാം അതിനോട് തുലനം ചെയ്യുമ്പോൾ ഉച്ഛിഷ്ടം മാത്രം. സുവിശേഷത്തെ പക്വതയോടെ തിരിച്ചറിയുക, സന്തോഷത്തോടെ അത് ജീവിക്കുക, ഇതാണ് ഈ ലേഖനത്തിൻ്റെ കാതലായ സന്ദേശം. അതുകൊണ്ട് തന്നെ ആനന്ദം, കാര എന്ന പ്രമേയം വളരെയധികം ഈ ലേഖനത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. തൻ്റെ നന്ദിയെ, എവക്കരിസ്റ്റയോ ഈ ആനന്ദം കാരായുമായി ശ്ലീഹ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫിലിപ്പിയർ ശ്ലീഹായുടെ സഹകാരികളാകുന്നത് ഭൗതിക ദാനങ്ങൾ നൽകുന്നത് കൊണ്ട് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ അവനോടൊപ്പം പങ്കുചേരുന്നത് കൊണ്ടുമാണ്. സഹനങ്ങളിലുള്ള ഈ പങ്കുചേരൽ പരസ്പര ആശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ബാറൂഖ് 5:1-9 ഇപ്രകാരം ജെറുസലേമിനെ ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ് കൺസലേഷൻ. മറ്റാരുമല്ല അവളെ ആശ്വസിപ്പിക്കുന്നത്, അവളെ പേരിട്ട് വിളിച്ചവൻ തന്നെയാണ്. ഏഷ്യ 25:7 നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നതുപോലെ ദൈവം മരണത്തിൻ്റെ മൂടുപടം എടുത്തു മാറ്റുകയാണ്. ജെറുസലേം ദൈവമഹത്വത്തിൻ്റെ സുന്ദരമായ മഹത്വമണിയുന്നു. സമാധാനം നഷ്ടപ്പെട്ട് ചാക്കുടുത്തവൾ ഇതാ അലങ്കാര വസ്ത്രം ധരിക്കുന്നു. ബാറൂഖ് 4:21. ദൈവമഹത്വത്തിൻ്റെ സൗന്ദര്യം, എവു പ്രപേയ, സൗന്ദര്യം, ഭംഗിയായി മികച്ചു നിൽക്കുക എന്നൊക്കെയുള്ളത് ദൈവകൃപയെ കുറിക്കുന്ന പദമാണ്.
ഇന്നലെ നാം കണ്ടില്ലേ സങ്കീർത്തനം 147 നയീം, ഒരു സൗന്ദര്യവുമില്ലാത്ത നമ്മെ സൗന്ദര്യം അണിയിക്കുന്ന ദൈവകാരുണ്യത്തെക്കുറിച്ച്, അനസ്തെറ്റിക് ഡയമെൻഷൻ ഓഫ് ബ്യൂട്ടി. നമ്മുടെ അഴുക്കിനെ തൊടാൻ ദൈവത്തിന് അവൻ്റെ അഴക് തടസ്സമാകുന്നില്ല. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ അനിർവചനീയമായ നവീനത. ദൈവത്തെ നിത്യൻ എന്നാണ് പ്രവാചകൻ ആവർത്തിച്ചു വിളിക്കുന്നത്. തൻ്റെ ജനത്തോട് ദൈവം കാണിക്കുന്ന അചഞ്ചല സ്നേഹത്തെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ ബോധ്യം തന്നെയാണിത്. ശ്രീഹ ഫിലിപ്പിയരോട് പറഞ്ഞതുപോലെ, തൻ്റെ മരണം ദൈവിക പദ്ധതിക്ക് ഒരിക്കലും തടസ്സമാകില്ല സുവിശേഷത്തിൻ്റെ പൂർത്തീകരണത്തിനും. ദൈവത്തിൻ്റെ കാരുണ്യത്തെയും നീതിയെയും ധരിക്കുന്നവർക്ക് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രകാശത്തിൽ ആനന്ദത്തോടെ നടക്കാനാകും എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 106 വിവരിക്കുന്നുണ്ട് ഈ സന്തോഷം. ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കാനാകാത്ത വീണ്ടെടുപ്പ്, ഷാവോത്ത്. ദൈവമില്ലായിരുന്നെങ്കിൽ അതൊക്കെ ഒരു സ്വപ്നം മാത്രമായേനെ. വരണ്ട നിലങ്ങളും കണ്ണീരും ജലസമൃദ്ധിയും വിളസമൃദ്ധിയും ആനന്ദത്തിൻ്റെ കൊയ്ത്തുമായി മാറുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഈ ആനന്ദത്തിൻ്റെ സുവിശേഷ വിളവിലേക്കാണ് വേലക്കാരെ അയക്കാൻ നാം പ്രാർത്ഥിക്കേണ്ടത്. സുവിശേഷത്തിൻ്റെ ആനന്ദം കൊയ്യുന്ന വേലക്കാർ, മത്തായി 10. ഇന്ന് സുവിശേഷം ലൂക്ക 3:1-6 വരെ റോമൻ അധികാര വ്യവസ്ഥയുടെ ചരിത്രവേദിയിൽ സുവിശേഷത്തെ ആണിയടിച്ചുറപ്പിക്കുകയാണ്. സാമ്രാജ്യങ്ങളെ തകർത്തെറിയാൻ വന്ന സുവിശേഷം ഉയർത്തിക്കെട്ടിയ എല്ലാറ്റിനെയും അത് നിലംപരിശാക്കും. ഇന്ന് ബാറൂക്കും അത് പ്രവചിച്ചിരുന്നു. സുവിശേഷത്തിൽ ഏഷ്യ 43:5 വരെ ഉദ്ധരിക്കുമ്പോഴും നാം അത് കാണും. ദരിദ്രരും അഗതികളും ആ നാശക്കൂമ്പാരത്തിനുമേൽ ആനന്ദ നൃത്തം ചവിട്ടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യ പ്രവചനങ്ങളിലൂടെ നാം കണ്ടതുമാണ്. ഏഷ്യ 2 നാം ശ്രദ്ധിച്ചതുപോലെ ഇന്ന് സ്നാപകനിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുന്നു. എഗനേറ്റു ആയിത്തീരുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സഖറിയാസ് 1:1 ഇങ്ങനെ ഒരു മഹാരാജാവിൻ്റെ വാഴ്ചയുടെ പശ്ചാത്തലത്തിൽ വചനം എഴുന്നള്ളി വരുന്നതിനെ വിവരിക്കുന്നുണ്ട്. കർത്താവിന് വഴിയൊരുക്കുവാൻ വരുന്ന സ്നാപകൻ. ഏഷ്യ 40:4-5 വരെ ഇവിടെ വെളിവാകുന്നുണ്ട്. തൊട്ടുമുൻപേ ബാറൂക്ക് 5:7 ഇതേ വാക്യം തന്നെ ഉദ്ധരിക്കപ്പെട്ടിരുന്നു. എല്ലാം നിരപ്പാക്കി ദൈവത്തിനായി മഹാവീതി ഒരുങ്ങുകയാണ്. എല്ലാ മാംസവും സാർക്സ് അന്ന് ദൈവത്തിൻ്റെ രക്ഷ കാണും. ഏഷ്യ 40:5, ലൂക്ക 3:6. മാംസം എന്ന ഈ വാക്ക് മനുഷ്യരുടെ പതിതാവസ്ഥയെ കുറിക്കുന്ന ഒന്നാണ്. നമ്മുടെ മാംസം സുന്ദരമായ ദൈവമഹത്വമണിയും. യോഹന്നാൻ 1:14 പറയുന്നുണ്ട്, വചനം മാംസമായി എന്നും നമ്മുടെ ഇടയിൽ അവൻ കൂടാരമിട്ടു എന്നും. സാർക്സ് എഗനേറ്റോ. പ്രവാചകരുടെ അതിരങ്ങളിലേക്ക് ഇറങ്ങിയ വചനം എഗനേറ്റോ. സത്യത്തിൽ നമ്മുടെയെല്ലാം ജഡം മാംസത്തിൻ്റെ അതിരുകളിലേക്ക് മാംസം ധരിച്ചവനായി സാർക്സ് എഗനേറ്റോ വരുന്നതിൻ്റെ സൂചകം തന്നെയാണ്. അപ്പോൾ ജോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാനാകും, എൻ്റെ ചർമ്മം ഉരിഞ്ഞു പോയാലും എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും. ജോബ് 19:26. നാം മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ മഹത്വപ്പെടേണ്ടതുണ്ട് എന്ന് ശ്രീഹ പറയുന്നതുപോലെ ഫിലിപ്പ്യർ 1:20. അതുകൊണ്ടാണ് ആദ്യമേ നാം ശ്രദ്ധിച്ചതുപോലെ പാപ്പ പറയുന്നത്, ചില മുറിവുകളെ തൊട്ടുണക്കാനായാൽ ആനന്ദം പൂവണിയുമെന്ന്.